ഇന്ന ഔലിയാ അല്ലാഹ് നിശ്ചയം അല്ലാഹുവിനെ കടുത്ത ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളുണ്ടല്ലോ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകളുണ്ടല്ലോ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്കൊരു പരിഭവമില്ല ബേജാറില്ല വിഷമമില്ല സങ്കടമില്ല അവർക്ക് ദുനിയാവിയായ കാര്യത്തെ പറ്റിയുള്ള ബേജാറില്ല ആഖിറത്തെ പറ്റിയുള്ളവർക്ക് പേടിയില്ല കാരണം അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചു അല്ലദീന آمنوا وكانوا يتقون വിശുദ്ധ ഖുർആനിലൂടെ അവരെ പറ്റി പറയുന്നത് അല്ലദീന ആമനു അവർ നന്നായി പടച്ചവനെ വിശ്വസിച്ചവരായിരുന്നു അല്ലാഹുവിനെ പഴു അല്ലാഹുവിനെ കുറിച്ച് നല്ല വിശ്വാസമുള്ള ആളുകളായിരുന്നവർ അല്ലദീന ആമനു അവർ മുഅ്മിനീങ്ങളാണ് അവർ മുഅ്മിനീങ്ങളാണ് അവർ സത്യവിശ്വാസികളാണ് കേവലം അബൂബക്കറോ ഉമറോ ഉസ്മാനോ എന്ന് കേവലം പേര് മാത്രമല്ല യഥാർത്ഥ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അടിമയായി ജീവിച്ചവർ അല്ലാഹുവിന്റെ അടിമയായവർ ജീവിച്ചു ഉടമയായ റബ്ബ് പറയുന്നതെല്ലാം അനുസരിച്ചവർ ജീവിച്ചു അല്ലാഹു അവരെ ഉയർത്തുകയും അല്ലാഹു തആല അവരെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ടെന്നറിയോ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു അല്ലദീന ആമനു അവർ നന്നായി പടച്ചവനെ വിശ്വസിച്ചു വകാനു യത്തഖൂൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം അവർ നയിച്ചു തഖ്വയാണ് അവരുടെ മുഖമുദ്ര അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് തഖ്വയാണ് പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ് പേടിയാണ് എന്റെ പ്രിയപ്പെട്ട ഹംദിൻ തീരത്തിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ വെള്ളവസ്ത്രം ധരിച്ച് ഒരു തലപ്പാവ് ധരിച്ച കയ്യിൽ തസ്ബീഹ് മാല പിടിക്കലാണോ തഖ്വ പള്ളിയിൽ ഏത്തിക്കാഫിന്റെ നിയത്ത് വെച്ച് പള്ളിയിൽ അങ്ങ് ഇരിക്കലാണോ തഖ്വ അല്ലല്ലോ അല്ലല്ലോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടോ എങ്കിൽ അവന്റെ ഹൃദയത്തിലാണ് തഖ്വയുണ്ടാവുക കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ ഒരു കിലോ പഞ്ചസാര തൂക്കി കൊടുക്കുമ്പോ ഇത് ഞാൻ ഹലാലായ സമ്പാദ്യമാണോ ഹലാലായ രീതിയിലാണോ ഞാൻ കച്ചവടം ചെയ്യുന്നത് അവിടെയാണ് അവന്റെ തഖ്വയുള്ളത് ഓട്ടോ ഓടിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെയും ഹൃദയത്തിൽ തഖ്വയുണ്ടാകണം അവന്റെയും ഹൃദയത്തിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അവന് അതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മതയുണ്ടാകണം തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അത് ആളുകൾ കാണാൻ വേണ്ടിയല്ല എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമുണ്ടാവുക സദാസമയവും എന്റെ റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധമുണ്ടാകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തഖ്വയുണ്ടാകുന്നത് ആ തഖ്വയുണ്ടെങ്കിൽ ആ തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു തആല പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്കൊരു പേടിയില്ല അവർക്കൊരു സങ്കടമില്ല അവർക്കൊരു വിഷമമില്ല മരണപ്പെടുമ്പോഴും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും അവർക്കൊരു പരിഭവമേ ഇല്ല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ് അത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അല്ലാഹുവേ നീ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ അല്ലാഹു തആല കൊടുത്തില്ലേ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സുൽത്താനുൽ ഔലിയ ഔലിയാക്കന്മാരുടെ സുൽത്താൻ നേതാവ് എന്നുള്ള ആ സ്ഥാനം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തില്ലേ സുബ്ഹാനല്ലാഹ് എന്തുകൊണ്ടെന്നറിയോ സത്യസന്ധമായ ജീവിതമാണ് അവർ നയിച്ചത് അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അനുഗ്രഹിച്ചവരെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നാല് വിഭാഗം ആളുകളാണ് അത് ഒന്നാമത്തത് മിനൻ നബിയീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ ഒന്നാമത് അമ്പിയാക്കളെ പറ്റിയാണ് രണ്ടാമത്തത് സുദ്ദീഖീങ്ങളെ പറ്റിയാണ് സത്യസന്ധന്മാരായിരുന്നു മഹാനായ ഔസുൽ ആലം തങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ സത്യസന്ധനായിരുന്നു ഞങ്ങൾ കേട്ടതാണല്ലോ ഞങ്ങൾ അറിഞ്ഞതാണല്ലോ കളവ് പാറയല്ല എന്നും ചൊന്നാരേ
കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവരേ മുഹിയുദ്ദീൻ മാലയിൽ സാധാരണ ഞങ്ങൾ പാടാറുള്ള ബൈത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പഴയ കാലങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മുഅ്മിനത്തായ ഒരു പെണ്ണിൻ്റെ ഒരു ആണുങ്ങളുടെ വീടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ നടന്നു പോകുമ്പോൾ സാധാരണ മഗ്രിബിഷാ ഇടയിൽ കേൾക്കാറുണ്ടായിരുന്ന ഒരു ബൈത്താണ് ഒരു മാലയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്.